കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ മഴയത്ത് ചെളിവെള്ളം ഒലിച്ചു കയറുന്നതോടെ OP വിഭാഗത്തിൻ്റെ അടക്കം പ്രവർത്തനം താറുമാറാവുന്നതായി പരാതി. മഴവെള്ളം ഒഴുകിപ്പോകാൻ ഡ്രെയിനേജുകൾ നിർമ്മിക്കാത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നഗരസഭ മറ്റുള്ളവരിലേക്ക് പഴിചാരി തലയുരുകയാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. കട്ടപ്പന നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിലാണ് മഴ പെയ്യുന്നതോടെ ചെളിവെള്ളം നിറയുന്നത്. മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ചെളിവെള്ളം ഒഴുകിപ്പോകാനുള്ള കൃത്യമായ ഡ്രെയിനേജിന്റെ അഭാവമാണ് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത്. മഴ പെയ്യുമ്പോൾ മഴവെള്ളം ആശുപത്രിക്ക് അകത്തേക്ക് കയറുന്ന സ്ഥിതിയാണുള്ളത്. ഇതോടെ ആശുപത്രിയുടെ OP വിഭാഗത്തിന്റെ പ്രവർത്തനമടക്കം താറുമാറാവുകയാണ്. വിഷയത്തിൽ നഗരസഭ നിരുത്തരവാദിത്തപരമായ നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഈ വിവരം കൗൺസിൽ അറിയിച്ചപ്പോൾ വളരെ നിരുത്തരവാദപരമായ രീതിയാണ് ഭരണ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഇത് PWD പണിത കെട്ടിടമാണ്, ആ കെട്ടിടം പണിത ആളുകൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം, അതുകൊണ്ട് PWD പരിഹരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഭരണസമിതി പറയുകയെ. എന്നാൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ സമീപ പഞ്ചായത്തുകളിലെയും ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഈ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ പരിഹരിക്കുന്നതിന് വേണ്ട ഒരു നടപടി കട്ടപ്പന നഗരസഭ സ്വീകരിക്കണമെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നഗരസഭാ കൗൺസിലിൽ അടക്കം വിഷയം ഉന്നയിച്ചെങ്കിലും നഗരസഭ കെട്ടിടം നിർമ്മിച്ച പൊതുമരാമത്ത് വകുപ്പിനെ പഴിചാരുകയാണ്. എന്നാൽ രോഗികളുടെയും ആശുപത്രിയിൽ എത്തുന്നവരുടെയും പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര ഗൗരവത്തോടെ പരിഹാരം കാണാൻ നഗരസഭ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. ആശുപത്രിയുടെ OP വിഭാഗം പ്രവർത്തിക്കുന്ന ഭാഗങ്ങൾ, രോഗികൾ കിടക്കുന്ന വാർഡിൻ്റെ പരിസരങ്ങൾ, ആശുപത്രിയുടെ വിവിധ പാസേജുകൾ എന്നിവിടങ്ങളിലാണ് ചെളിവെള്ളം എത്തുന്നത്. വിഷയം പരിഹരിക്കാത്ത പക്ഷം കാലവർഷമാകുന്നതോടെ വലിയ ദുരിതമാകും താലൂക്ക് ആശുപത്രിയിലെ രോഗികൾ നേരിടേണ്ടി വരിക. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.